ഇന്ന് അർത്തബറ്റിക് ഫ്രീക്വൻസിൻ്റെ ഒരു പുതിയ മോഡൽ പ്രോബ്ലമാണ് നമ്മൾ ഇത്ര ദിവസം പഠിപ്പിച്ച ഫോർമുലകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് വിട്ടുപോയത് പൂരിപ്പിക്കുക ഫൈൻഡ് ദി മിസ്സിങ് ടെം ഇവിടെ നോക്കിക്കേ എട്ട് ആദ്യ പദം ഫസ്റ്റ് ടെം തന്നിരിക്കുന്നു രണ്ടാമത്തതില്ല മൂന്നാമത്തതില്ല നാലാമത്തതില്ല അഞ്ചാമത്തതില്ല ആറാമത്തത് ഉണ്ട് നാൽപ്പത്തിയെട്ട് എങ്കിൽ ബാക്കിയുള്ള ടേമുകളെല്ലാം കാണുക ഇതെങ്ങനെ ചെയ്യും നമുക്ക് ഫസ്റ്റ് ടേമില്ലേ അതായത് എക്സ് വൺ ആദ്യ പദം എട്ട് പിന്നെയുള്ള എത്രാമത്തെ ടൈമാണ് നോക്കിയാൽ മതി ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാമത്തെ ടേമാണ് പിന്നെ തന്നിരിക്കുന്ന ആറാമത്തെ ടൈം ആറാം പദമാണ് നാൽപ്പത്തെട്ട് ഇപ്പം നമ്മുടെ പഴയ രീതിയിലുള്ള കണക്കായില്ലേ ആ പഴയ രീതിയിലുള്ള പ്രോബ്ലം പ്രോബ്ലമായില്ലേ ഇതാണ് ഫസ്റ്റ് ടേം എയ്റ്റ് സിക്സ് ടേം ഫോർട്ടി എയ്റ്റ് ഫൈൻഡ് കോമൺ ഡിഫറൻസ് നമുക്ക് പൊതുവ്യത്യാസം കാണാമല്ലോ ആദ്യപദം എട്ടും പിന്നെയോ ആറാം പദം നാൽപ്പത്തെട്ടുവാണെങ്കിൽ പൊതുവ്യത്യാസം കാണാമല്ലോ കോമൺ ഡിഫറൻസ് കാണാമല്ലോ ഡി കാണാമല്ലോ എങ്ങനെ കാണും ആറാം പതും നാൽപ്പത്തെട്ട് എന്ന് എങ്ങനെ എഴുതും ആറാം പതം കാണാനുള്ള ഫോർമുല ഇതാണ് ഫസ്റ്റ് ടേമിനോട് അഞ്ച് ഡി കൂട്ടിയാൽ മതി അല്ലേ അപ്പോൾ ആറാം പദം കിട്ടില്ലേ എക്സ് വൺ പ്ലസ് അഞ്ച് ഡി ആദ്യപദത്തോടെ അഞ്ച് ഡി കൂട്ടിയിൽ ആറാം പദം കിട്ടും അതെത്രയാണ് തന്നിട്ടുണ്ട് നാൽപ്പത്തെട്ടാണെന്ന് തന്നിട്ടുണ്ട് കണ്ടോ നീ ഡി എല്ലേ കണ്ടു പിടിക്കേണ്ടത് അതിന് എക്സ് വൺ ആദ്യപദം ഫസ്റ്റ് ടൈം അറിയാമല്ലോ എട്ട് അപ്പോൾ അവിടെ എക്സ് വണ്ണിന് വേറെ എട്ട് കൊടുത്തു ആദ്യപദം എട്ടാണ് ഫസ്റ്റ് ടൈം എട്ടാണ് അത് കൊടുത്തു നാൽപ്പത്തെട്ട് കണ്ടോ ഇനി എന്ത് ചെയ്യും ഫൈവ് ഡി എല്ലെ കാണണ്ടത് ഡി എല്ലെ കാണേണ്ടത് ഡി കാണേണ്ടത് കൊണ്ട് അഞ്ച് ഡി അവിടെ നിർത്തി ബാക്കി ശല്യക്കാരനായിട്ടൊരു ഒട്ടവിടെ കിടക്കുകയാണ് അത് അപ്പുറ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് മൈനസ് ആവും അഡീഷൻ എന്തോ ആ സപ്ട്രാഷൻ ആവും കൂട്ടലിനുള്ള കുറയ്ക്കലാകും അല്ലെങ്കിൽ പ്ലസ് മൈനസ് ആവും ഓക്കെ അപ്പം എന്താണ് ഫൈവ് ഡി ഈക്വൽസ് നാൽപ്പത്തെട്ട് എട്ട് പോയാൽ നാൽപ്പത് അപ്പൊ ഡി ഈക്വൽസ് എത്രയായിരിക്കും നാല്പത് ഈ അഞ്ച് ഇവിടെ ഗുണിച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡിവാഷനാകും അഞ്ച് നാൽപ്പത് ബൈ അഞ്ച് എട്ട് ഡി എന്താണ് കിട്ടിയിരിക്കുന്നത് ഡി ആണ് കിട്ടിയിരിക്കുന്നത് ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടി നമുക്കറിയാം ഇതിനോട് ഡി കൂട്ടിയാൽ ഇത് കിട്ടും ഇതിനോട് ഡി കൂട്ടിയാൽ ഇത് കിട്ടും ഇതിനോട് ഡി കൂട്ടിയാൽ ഇത് കിട്ടും നമുക്കറിയാലോ അതാ നമുക്ക് എഴുതി നോക്കാം എട്ട് എട്ടല്ലേ ഫസ്റ്റ് ടേം അതിനോട് ഡി ആയ ഡി കൂട്ടുന്നു അപ്പോൾ ഈ ടൈം കിട്ടും ഈ ഈ ഡാഷ് ഒന്ന് രണ്ട് മൂന്ന് എന്നാൽ ഡാഷുണ്ട് ഈ ഫസ്റ്റ് ടേമിനോട് ഈ എട്ടിനോട് ഈ ഡി കൂട്ടിയാൽ മതി അടുത്ത ടൈം കിട്ടും പതിനാറ് അതിനോട് വീണ്ടും ഈ ഡി കിട്ടിയാൽ അടുത്ത ടൈം കിട്ടും അതിനോട് വീണ്ടും ഡി ഊട്ടിയാൽ അടുത്ത ടൈം കിട്ടും വീണ്ടും ഡി കൂട്ടിയാൽ അടുത്ത ടൈം കിട്ടും അവസാനം നാൽപ്പത്തെട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ആ പ്രോബ്ലം കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായാലും ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തതെന്നാൽ ഈ മറ്റൊരു പ്രോബ്ലം നോക്കാം ഇതുപോലെ മറ്റൊരു പ്രോബ്ലം നോക്കാം ട്വൻറി വൺ ഡാഷ് 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 ഫോർട്ടി ടു ഡാഷ് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഡാഷ് ആണ് അവിടെ ഡാഷ് ഇവിടെ ഡാഷ് അപ്പറ ഡാഷ് ഒന്നും നോക്കാനില്ല ഇവിടെ ഫസ്റ്റ് ടേമാണ് പക്ഷേ ഈ ഇവിടെ ഡാഷ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് കരുതണ്ട ഫസ്റ്റ് ആയിട്ട് ഇതിനെ കരുതാം നമുക്ക് അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് ആദ്യ പദം ഇരുപത്തൊന്ന് അങ്ങനെ കരുതാം പദം എവിടെ തുടങ്ങുന്നു ടേം അവിടെ തുടങ്ങുമോ അതിനെ ഫസ്റ്റ് പദമായിട്ട് കരുതാം ഒന്ന് പിന്നെ എത്രാമത്തെ പദമാണ് തന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇത് ആദ്യ പദമാണെങ്കിൽ എത്രാമത്തെ പദമാണ് എത്രാമത്തെ ടൈമാണ് തന്നിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ആണെങ്കിൽ ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് കണ്ടോ നാലാമത്തെ ടേമാണ് തന്നിരിക്കുന്നത് ഇത് നാല് നാലാമത്തെ ടേമാണ് തന്നിരിക്കുന്നത് അതായത് നാലാമത്തെ ടേം എക്സ് നാല് നാൽപ്പത്തിരണ്ട് നാലാമത്തെ ടേം കാണാനുള്ള ഫോർമുല എന്താണ് നാലാമത്തെ ടൈം കാണാനുള്ള ഫോർമുല എന്താണ് ആ എക്സ് വൺ പ്ലസ് നാലാമത്തെ ടൈം ആകുമ്പോൾ മൂന്ന് ഡി എക്സ് വൺ പ്ലസ് മൂന്ന് ഡി അപ്പം നാലാമത്തെ ടൈം കിട്ടും നാലാമത്തെ ടൈം അറിയാമല്ലോ നാൽപ്പത്തിരണ്ട് കണ്ടോ ഇനി എക്സ് വൺ ഫസ്റ്റ് ടൈം എത്രയാണ് ഇരുപത്തിയൊന്ന് അപ്പോൾ ഈ എക്സ് വൺ ഇരുപത്തി ഒന്നാണ് ആദ്യപദം ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ഡി സമം നാൽപ്പത്തിരണ്ട് മൂന്ന് ഡി അവിടെ നിർത്താം നാൽപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് അപ്പുറം കൊണ്ട് കുറയ്ക്കാം മൂന്ന് ഡി അവിടെ നിർത്തി നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി ഒന്ന് എത്രയാണ് ഇരുപത്തിയൊന്ന് അപ്പം ഡി എത്രയാണ് ഇരുപത്തൊന്ന് ബൈ മൂന്ന് ഈക്വൽസ് ഡി ഏഴ് കിട്ടി ഇനി നമുക്ക് പൂരിപ്പിക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണ് ചോദ്യം ഇവിടെ ഒരു ഡാഷ് ഇവിടെ ഒരു ഡാഷ് ഇവിടെ ഒരു ഇരുപത്തൊന്ന് ഡാഷ് ഡാഷ നാൽപ്പത്തിരണ്ട് ഡാഷ് ഓക്കെ ഇപ്പം ഇങ്ങോട്ടേക്കാളും നോക്കാം ഇരുപത്തൊന്നിന് രൂപയുടെ ഈ ഡി ഊട്ടിയാൽ പോരെ ഇരുപത്തെട്ട് വീണ്ടും ഡി ഊട്ടി അടുത്ത് കിട്ടില്ലേ മുപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് രൂപയുടെ ഡി ഊട്ടിയാൽ പോരെ അടുത്ത് കെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡി കുറയ്ക്കുവാണ് ചെയ്യേണ്ടത് ഇരുപത്തൊന്നിന് ഡി കുറച്ച് നാൽപ്പത്തിനാല് ഇരുപത്തൊന്നു ഏഴുപതിനാൽ നാൽപ്പത്തിനാല് പുറകോട്ട് എന്തോറും ഡി കുറച്ച് കുറച്ച് വരും മുമ്പോട്ട് പോകുന്നവരും ഡി കൂട്ടി കൂട്ടി വരും അങ്ങനെയാണല്ലോ ആർത്തമറ്റിക് സീരീസ് സമാന്തര ശ്രേണി വീണ്ടും ഡി കുറയ്ക്കാമല്ലോ ഇതാണ് ശ്രേണി ഇതാണ് സീരീസ് കണ്ടോ എത്ര നല്ല പ്രോബ്ലം ആയിരുന്നു അത് പല രീതിയിലും ചെയ്യും നിങ്ങൾ അതൊന്നും നോക്കാൻ വേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞ രീതി ചെയ്തോ എളുപ്പത്തിൽ നമുക്ക് കണക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ നമുക്ക് കണക്ക് മനസ്സിലാവും